يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله وأرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما സ്നേഹധനരായ സഹോദരന്മാരെ സഹോദരികളെ അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും കഴിവിന്റെ പരമാവധി സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഉണർത്തുകയാണ് വസീയത്ത് ചെയ്യുകയാണ് അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹമാണ് അല്ലാഹു പരിശുദ്ധ ഖുർആനിന്റെ അഹലുകാരാക്കി നമ്മെ മാറ്റി എന്നത് എന്നാൽ ആ പരിശുദ്ധ ഖുർആനിന്റെ മഹത്വമോ ആ പരിശുദ്ധ ഖുർആൻ എന്തിനു വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വതആല അവതരിപ്പിച്ചു തന്നത് എന്നോ പലപ്പോഴും ഖുർആനിന്റെ വാഹകരായ ആളുകൾ തന്നെ മനസ്സിലാക്കാതെ പോകുന്ന സാഹചര്യമാണ് ഉള്ളത് എന്നാണ് കാര്യങ്ങൾ ഓരോന്നും വിലയിരുത്തുമ്പോൾ നമുക്ക് അവർക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുക അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ കലാമിനെ നമുക്ക് ഏൽപ്പിച്ചു തന്നത് ആ കലാമു പ്രകാരം ജീവിതം ക്രമീകരിക്കുവാനും നമ്മുടെ ജീവിതത്തെ നേരായ വഴിയിലേക്ക് നടത്തുവാനുമാണ് അത്തരം ഘട്ടങ്ങളിൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ ആഗ്രഹിക്കുന്നത് ഒരിക്കലും തന്നെ നഷ്ടം സംഭവിക്കാത്ത രൂപത്തിലുള്ള കച്ചവടവുമാണ് കച്ചവടം അല്ലാഹുവായിട്ടാണ് നടക്കുന്നത് തന്റെ ജീവിതവും അതുപോലെ തന്നെ തന്റെ എല്ലാം ആഗ്രഹങ്ങളുമെല്ലാം അല്ലാഹു സുബ്ഹാനഹു വതആലയുമായി കൊണ്ടൊരു കരാറിൽ ഏർപ്പെട്ടുകൊണ്ട് അല്ലാഹുവിനോട് കച്ചവടത്തിൽ ഏർപ്പെടുകയാണ് അതിലൂടെ അവൻ ചെയ്യുന്നത് ആ കച്ചവടത്തിന്റെ ഭാഗമായി അവന് ലഭിക്കുന്ന ലാഭമെന്ന് പറയുന്നത് സ്വർഗമാണ് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വതആല കൃത്യമായി പറയുന്നത് കാണാം ഇന്നല്ലദീന യത്ലൂന കിതാബല്ലാഹി وأقاموا الصلاة وأنفقوا مما رزقناهم سرا وعلانية يرجون تجارة لن تبور إن الذين يتلون الكتاب
ഇന്നല്ലദീന യത്ലൂന കിതാബല്ലാ, അല്ലാഹുവിന്റെ കിതാബ് തിലാവത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നയാളുകൾ, പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്നയാളുകൾ, ആ ആളുകളുടെ പ്രത്യേകത അഖാമുസ്സല, അവർ നിസ്കാരം നിലനിർത്തുകയും ചെയ്യുന്നു. വഅൻഫഖൂ മിമ്മാ റസഖ്നാഹും, നാം അവർക്ക് നൽകിയതിൽ നിന്നും അവർ ചെലവഴിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. സിറ്റ്റൻ വഅലാനിയ, രഹസ്യമായും പരസ്യമായും. യർജൂന, അവർ ആഗ്രഹിക്കുന്നത് തിജാരത്തല്ലൻ തബൂർ, നഷ്ടം സംഭവിക്കുകയില്ല എന്ന രൂപത്തിലുള്ള, അതല്ലെങ്കിൽ നഷ്ടം സംഭവിക്കാത്ത കച്ചവടമാണ് അവർ ആഗ്രഹിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു തആല പറയുകയാണ് വീണ്ടും, ലിയുവഫിയഹും ഉജൂറഹും വയസീദുഹും മിൻ ഫദ്ലിഹി ഇന്നഹു ഗഫൂറുൻ ശക്കൂർ. ലിയുവഫിയഹും ഉജൂറഹും, അള്ളാഹു സുബ്ഹാനഹു തആല അവർക്ക് അവരുടേതായ പ്രതിഫലങ്ങൾ പൂർത്തീകരിച്ചു കൊടുക്കുവാൻ വേണ്ടിയാണ് അവർ അപ്രകാരം ചെയ്യുന്നത്. മാത്രവുമല്ല, അള്ളാഹുവിന്റെ ഫളിൽ കൊണ്ട് അതിൽ വർദ്ധനവ് നൽകുവാൻ വേണ്ടി അള്ളാഹു സുബ്ഹാനഹു തആല അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞത് ഇന്നഹു, തീർച്ചയായും അവൻ കാര്യം, അള്ളാഹു ഗഫൂറിൻ, അവൻ ഏറെ പൊറുക്കുന്നവനും, ഷക്കൂറിൻ, അവൻ നന്ദി ചെയ്യുന്നവനുമാണ് എന്നാണ്. നമ്മൾ ആലോചിച്ച് നോക്കേണ്ടത് ചില വിശേഷണങ്ങളാണ് ഈ ആയത്തിലൂടെ പറഞ്ഞത്. ഇന്നല്ലദീന യത്ലൂന കിതാബല്ലാ, അള്ളാഹുവിന്റെ കിതാബിനെ തിലാവത്ത് ചെയ്യുന്നയാളുകൾ, പാരായണം ചെയ്യുന്നയാളുകൾ. തിലാവത്തിനെ കുറിച്ച് പണ്ഡിതന്മാർ പറഞ്ഞത്, ഒന്ന് തിലാവത്തുൽ ലഫ്ളി, അഥവാ പദാനുപദം അങ്ങ് പാരായണം ചെയ്തു പോയിക്കൊണ്ടിരിക്കുന്ന രീതി. അതുപോലെ തന്നെ തിലാവത്ത് തദബ്ബുറുണ്ട്, അഥവാ എന്താണ് ആ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നത് എന്ന് ആലോചിച്ചുകൊണ്ട് ഖുർആൻ പാരായണം ചെയ്യുന്ന അവസ്ഥ. മൂന്നാമത്തേത് തിലാവത്തുൽ ഹുക്മി, അഥവാ ആ ആയത്ത് എന്തൊന്നാണോ ആവശ്യപ്പെടുന്നത്, ആ ആവശ്യപ്പെടുന്നത് ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് ജീവിക്കുന്നവർ. ഈ മൂന്നാമത്തെ അവസ്ഥയാണ് യഥാർത്ഥത്തിൽ ഈ ആയത്തിൽ പറഞ്ഞത്. അഥവാ ഇന്നല്ലദീന യത്ലൂന കിതാബല്ലാ, അവർ അള്ളാഹുവിന്റെ കിതാബിനെ പാരായണം ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു. അഖാമുസ്സല, അവർ നിസ്കാരം നിലനിർത്തുകയും ചെയ്യുന്നു. കാരണം അള്ളാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ ഖുർആനിലൂടെ വിശ്വാസികളോട് ആവശ്യപ്പെടുന്ന ഒന്നാമത്തെ കാര്യമെന്ന് പറയുന്നത് അള്ളാഹുവിനുള്ള നിസ്കാരം നിലനിർത്തുക എന്നത് തന്നെയാണ്. അതുകൊണ്ടാണ് ഫുഖഹാക്കളൊക്കെ ഫിഖ്ഹിന്റെ ഗ്രന്ഥങ്ങൾ എഴുതുന്ന സമയത്ത് ഒന്നാമത്തെ അധ്യായമായിക്കൊണ്ട് കിതാബു ത്വഹാറത്തി എന്ന അധ്യായം എഴുതുവാനുള്ള കാരണം തന്നെ. കാരണം ഒരാൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നാൽ അയാൾ ആദ്യമായിക്കൊണ്ട് നിർവഹിക്കുന്നത്, അതല്ലെങ്കിൽ അയാൾക്ക് നിർബന്ധമായും അയാൾ നിർവഹിക്കേണ്ട കാര്യമാണ് നിസ്കാരമെന്നത്. അതിൽ ആർക്കും വിട്ടുവീഴ്ചയില്ല. ആ ഘട്ടത്തിൽ ആ നിസ്കാരം ശരിയാകണമെങ്കിൽ അവൻ കൃത്യമായ ശുദ്ധിയുള്ളവനായിരിക്കണം. അതോടൊപ്പം തന്നെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം അറിയുള്ളവനുമായിരിക്കണം. അതുകൊണ്ടാണ് കർമ്മശാസ്ത്രമൊക്കെ തുടങ്ങാറുള്ളത് ശുദ്ധിയുമായി ബന്ധപ്പെട്ട അധ്യായങ്ങൾ കൊണ്ടാണ്. അപ്പൊ ഇവിടെ പറഞ്ഞത് അവൻ നിസ്കാരം നിലനിർത്തുന്നവനാണ് എന്നാണ്. രണ്ടാമത് പറഞ്ഞത് നാം നൽകിയതിൽ നിന്നും അവൻ ചെലവഴിക്കുന്നവനാണെന്നാണ്. അതായത് മനുഷ്യൻ സമ്പാദിച്ചതിൽ നിന്ന് ചെലവഴിക്കാനല്ല അല്ലാഹു പറഞ്ഞത്, മറിച്ച് അല്ലാഹു പറഞ്ഞത് നാം നൽകിയതിൽ നിന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വതആലയാണ് നമുക്ക് നൽകിയത്, സമ്പാദിക്കുവാനുള്ള കഴിവ് നൽകി. ആ കഴിവ് മാത്രമല്ല, സമ്പാദിക്കുവാനുള്ള തൗഫീഖും നൽകി. സമ്പാദ്യം നമ്മുടെ അടുക്കലുണ്ടായി, എന്നിട്ട് അതിൽ നിന്നും അവൻ ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നു. സിറ്റ്റൻ വഅലാനിയ, രഹസ്യമായും പരസ്യമായും എന്ന് പറയുമ്പോ സഹോദരന്മാരെ, ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നുണ്ടോ എന്ന് നോക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ ഖുർആനിന്റെ വാഹകരാണ് നമ്മളെന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. നമ്മുടെയൊക്കെ വീടുകളിൽ ഖുർആൻ ഉണ്ട്. പലപ്പോഴും നമ്മുടെ കൈകളിലുള്ള അമൂല്യമായ നിധിയാണ് വിശുദ്ധ ഖുർആൻ എന്ന് തിരിച്ചറിയാത്ത ആളുകളാണ് പല ആളുകളും. ആ ഖുർആനുമായി കൊണ്ട് ബന്ധമില്ലാതെ പോകുന്ന അവസ്ഥയുണ്ട്. മഹന്മാരായ പണ്ഡിതന്മാർ പറയുന്നത് കാണാൻ സാധിക്കും, ഒരു മനുഷ്യന് തന്റെ ഈമാനിനെക്കുറിച്ച് അളക്കുവാനുള്ള ഏറ്റവും നല്ല അളവുകോൽ ഖുർആനിനോട് ഇഷ്ടമുണ്ടോ എന്നോ അവന്റെ ഈമാൻ ഓക്കേണെന്നാണ്. ഖുർആനിനോട് ഇഷ്ടക്കുറവുണ്ടോ,
ഇഷ്ടക്കുറവ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ഓതാൻ അവന് സമയം കിട്ടൂല, രണ്ട് അതിനെക്കുറിച്ച് ഓർക്കാൻ അവനക്ക് സമയമില്ല. അതിൽ പറയുന്ന കാര്യങ്ങൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ അവന് കഴിയാതെ പോകുന്നു. അതിൽ പറഞ്ഞ കാര്യങ്ങൾ ജീവിതത്തിന്റെ ഭാഗമാക്കുന്നതിന് അവന് പ്രയാസമായി തോന്നുന്നു. ഇത്തരത്തിലുള്ള അവസ്ഥ ഉണ്ടോ എങ്കിൽ ഒന്നുകിൽ അവന്റെ ഈമാൻ പരിപൂർണമായി നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്നുകിൽ അവന്റെ ഈമാൻ പരിപൂർണമായി നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്, അഥവാ അവൻ സത്യനിഷേധിയായി തീർന്നിട്ടുണ്ട്. പേരുകൊണ്ടോ മുസ്ലിമായിരിക്കും, മുസ്ലിം കമ്മ്യൂണിറ്റിയിലായിരിക്കും അവൻ ജീവിക്കുന്നത്. ഇസ്ലാമുമായിട്ട് ദുനിയാവെന്ന് കിട്ടേണ്ട എല്ലാ വശങ്ങളും അവനക്ക് കിട്ടുന്നുണ്ടാവും. അതേസമയത്ത് അള്ളാന്റെ ലിസ്റ്റിൽ അവന് മുസ്ലിമല്ല. രണ്ടാമത്തത് അവന്റെ ഈമാനിൽ നുക്സാനുണ്ടെന്നാണ്, അല്ലെങ്കിൽ അവന്റെ ഈമാനിൽ കുറവ് സംഭവിച്ചിട്ടുണ്ട് എന്നാണ്. നമ്മൾ ആലോചിച്ച് നോക്കണം, നമുക്ക് എത്ര പേർക്ക് വിശുദ്ധ ഖുർആൻ ദിവസവും പാരായണം ചെയ്യാൻ കഴിയാറുണ്ട്? നമ്മളിൽ എത്ര പേർക്ക് വിശുദ്ധ ഖുർആനിൽ നിന്നും ഓരോ ആയത്തിന്റെയും അർത്ഥം പഠിക്കുവാൻ, ഏയ് അതിനുവേണ്ടി സമയം ചെലവഴിക്കുവാൻ കഴിയാറുണ്ട്? നമ്മൾക്ക് എത്ര പേർക്ക് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കർമ്മങ്ങൾ അത് അള്ളാഹു ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ചെയ്യുന്നത് എന്നത് ഏയ് ഉറപ്പിച്ചു പറയാൻ കഴിയുന്ന ആളുകളുണ്ട്. ഞാൻ അഞ്ചു വക്ത നേരം നിസ്കരിക്കുന്നുണ്ട്, ആ നിസ്കരിക്കണം എന്ന് അല്ലേ എവിടെ പറഞ്ഞത് എന്നറിയുന്ന എത്ര പേരുണ്ട്? ജീവിതത്തിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ദുനിയാവിന്റെ എല്ലാ വിഷയങ്ങൾക്കും നമ്മൾ തെളിവ് പരതാറുണ്ട്. അത് ശരിയേത് തെറ്റേത് എന്ന് കണ്ടെത്തുവാൻ ആവശ്യമായ രൂപത്തിലുള്ള പഠനങ്ങൾ നമ്മൾ നടത്താറുണ്ട്. എന്നാൽ വിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നമുക്കെത്ര പേർക്ക് പഠിക്കുവാൻ അവസരം ലഭിക്കാറുണ്ട്? നമ്മൾ ജീവിക്കുന്ന, നമ്മൾ താമസിക്കുന്ന, നമ്മുടെ മഹല്ലത്തുകളിൽ നടക്കുന്ന വിശുദ്ധ ഖുർആനിന്റെ പഠന സംരംഭങ്ങളിൽ നമുക്ക് എത്ര പേർക്ക് പങ്കെടുക്കാൻ സാധിക്കാറുണ്ട്? ഇനി അങ്ങനത്തെ ഒന്നും മഹല്ലുകളിലല്ല ഉള്ളത് നമ്മൾ, അല്ലെങ്കിൽ അങ്ങനത്തെ മഹല്ലുകളിലല്ല നമ്മൾ ജീവിക്കുന്നത്. അഥവാ മുൻഗാമികളായ സഹാബിമാർ എപ്രകാരമാണോ വിശുദ്ധ ഖുർആനിനെ മനസ്സിലാക്കിയത്, പഠിച്ചത്, വ്യാഖ്യാനിച്ചത്, ആ രൂപത്തിൽ വ്യാഖ്യാനിക്കുന്ന പഠിക്കുന്ന അവസ്ഥകൾ ഉള്ള സ്ഥലങ്ങളിലല്ല നമ്മൾ ജീവിക്കുന്നത് എങ്കിൽ, നമ്മുടെയൊക്കെ പോക്കറ്റിൽ ഫോണുണ്ടല്ലോ, നമ്മുടെയൊക്കെ പോക്കറ്റിൽ ഫോണുണ്ടല്ലോ, ആ ഫോണിലുള്ള പീസ് റേഡിയോ പോലെയുള്ള ആപ്പുകൾ ഉപയോഗിച്ചുകൊണ്ട് ഖുർആൻ പഠിക്കാനുള്ള അവസരമുണ്ടായിട്ട് നമ്മൾ എത്ര പേർ അതിൽ നമ്മളത് ഉപയോഗപ്പെടുത്തുന്നുണ്ട്? നമ്മൾ ആലോചിച്ച് നോക്കണം. അതുപോലെ തന്നെ ഇനി നമ്മുടെ ജോലി സമയത്താണ് അത്തരത്തിലുള്ള ക്ലാസുകളും മറ്റും നടക്കുന്നത് എങ്കിൽ, അതല്ലെങ്കിൽ നമ്മുടെ മറ്റു പഠന സമയത്താണ് അത്തരത്തിലുള്ള കാര്യങ്ങൾ നടക്കുന്നത് എങ്കിൽ, നമുക്കൊഴിവുള്ള സമയത്ത് ആ ക്ലാസ് കഴിഞ്ഞ് 24 മണിക്കൂറിന്റെ ഉള്ളിൽ കേൾക്കുവാനുള്ള അവസരമുണ്ടായിട്ട് അത് കേൾക്കുവാൻ വേണ്ടി നമ്മൾ എത്ര പേർ തയ്യാറാകാറുണ്ട്? നമ്മളും ഖുർആനും തമ്മിലുള്ള ബന്ധം നമ്മളൊന്ന് വിലയിരുത്തേണ്ടതാണ്. ഖുർആനുമായി യാതൊരു ബന്ധവുമില്ല എന്ന് മാത്രമല്ല, ഖുർആനിന്റെ അധ്യാപനങ്ങൾക്കെതിരായ മാത്രവുമല്ല, ഖുർആൻ നിഷിദ്ധമാണെന്ന് പഠിപ്പിച്ച കാര്യങ്ങൾ പോലും അനുകൂലിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആളുകളുടെ കൂടെ തോളോട് തോളൊരുമ്പി മുന്നോട്ട് പോകുവാൻ യാതൊരു മടിയുമില്ലാത്ത അവസ്ഥയിലേക്ക് വരെ മുസ്ലിം സമൂഹം എത്തി നിൽക്കുന്നു എന്ന് പറയുമ്പോൾ വലിയ ഗൗരവകരമായ വിഷയമാണിത്. അല്ലാഹു സുബ്ഹാനഹു വതആല ഈ ലോകത്ത് ഏറ്റവും ഫാഹിഷത്തായിക്കൊണ്ട് പഠിപ്പിച്ച കാര്യങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു കാര്യമാണ് സ്വവർഗരതി എന്നത്, സ്വവർഗഭോഗമെന്നത്. അതുപോലെ തന്നെ അത്തരത്തിലുള്ള കാര്യങ്ങൾ, അതുമായി ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങളും ഒരു വർഗത്തെ മൊത്തം, ഒരു സമുദായത്തെ മൊത്തം കീഴ്മേൽ മറിക്കുകയും പിന്നീട് ഒരിക്കൽ പോലും ഒരു ജീവിക്ക് പോലും ജീവിക്കുവാൻ കഴിയാത്ത രൂപത്തിൽ അവിടെ ഒരു തടാകം, അതല്ലെങ്കിൽ ഒരു കടൽ തന്നെ സ്ഥാപിക്കുകയും ചെയ്തത് സ്വവർഗലതിയുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ്. എന്നിട്ട് അതിനെ പ്രൊമോട്ട് ചെയ്യുന്ന വിദ്യാർത്ഥി സംഘടനയുടെ കൂടെ ഓടി നടക്കാനുള്ളത് മുസ്ലിം വിദ്യാർത്ഥികൾ. അങ്ങനെ മുസ്ലിം എന്ന് പറയാൻ പറ്റും, മിമ്പറുകൾ രാഷ്ട്രീയം പറയാനുള്ളതല്ല. പക്ഷേ മതത്തിനെതിരിൽ രാഷ്ട്രീയ പാർട്ടികൾ മുന്നോട്ടു പോകുമ്പോൾ മതം പറയേണ്ട ആളുകൾ ബോധ്യപ്പെടുത്തിയിട്ടില്ല എങ്കിൽ അള്ളാഹുവിന്റെ കോടതിയിൽ നാളെ അതിന് മറുപടി പറയേണ്ടി വരുമെന്ന ഭയത്തിൽ നിന്നാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറയേണ്ടി വരിക. പ്രണയത്തിന് ലിംഗഭേദമില്ല എന്നാണ് പ്രഖ്യാപിച്ചത്. പ്രണയം തന്നെ ഇസ്ലാം നിഷിദ്ധമാക്കിയ കാര്യമാണ്.
പ്രണയമെന്നുള്ളത് അത് ഒരു മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം തന്റെ ഭാര്യയെ ഒരു മനുഷ്യർ പ്രണയിക്കാം, തന്റെ ഭർത്താവിനെ പ്രണയിക്കാം എന്നതൊഴിച്ചു കഴിഞ്ഞാൽ വിവാഹത്തിന് മുമ്പുള്ള മുഴുവൻ പ്രണയങ്ങളും അത് ഹറാമാണെന്ന് പഠിപ്പിച്ച, വ്യഭിചാരത്തിലേക്കുള്ള വഴിയാണെന്ന് പഠിപ്പിച്ച മതമാണ് ഇസ്ലാം. അതും കഴിഞ്ഞ് ആ പരിധിയും വിട്ട് ഒരേ ലിംഗത്തിൽപ്പെട്ടവരെ പ്രണയിക്കുന്നത് തെറ്റല്ല, അത് അവകാശമാണ് എന്ന് പറഞ്ഞ് ക്യാമ്പസിൽ കൊടിപിടിക്കുവാൻ നടക്കുന്ന പാർട്ടികളുടെ കൂടെ ഒരു മുസ്ലിം വിദ്യാർത്ഥിക്ക്, അതല്ലെങ്കിൽ ഒരു മുസ്ലിമിന്റെ മകന് എങ്ങനെയാണ് മുന്നോട്ട് പോകാൻ സാധിക്കുക? എന്ത് വിശുദ്ധ ഖുർആനിന്റെ ആളുകളാണ് അവൻ, അതല്ലെങ്കിൽ വിശുദ്ധ ഖുർആനാണ് അവന്റെ മതമെന്ന്, മതത്തിന്റെ അടിസ്ഥാനമെന്ന് പറയുവാൻ അവൻ എന്ത് ധാർമ്മിക അവകാശമാണുള്ളത്? നമ്മൾ ആലോചിച്ചു നോക്കണം. ഞാൻ വിശ്വാസിയായ കമ്മ്യൂണിസ്റ്റുകാരനാണെന്ന് പല ആളുകളും പറയുമ്പോൾ വിശ്വാസവും കമ്മ്യൂണിസവും രണ്ടും ഒന്നിച്ച് മുന്നോട്ട് പോവുകയില്ല എന്നത് 100% ശരിയാണ്. കാരണം ഒന്ന്, മതനിരാശത്തിന് വേണ്ടി ഉണ്ടാക്കിയതാണെങ്കിൽ ഇസ്ലാം എന്നുള്ളത് ഈ ലോകത്തിന്റെ സത്താവിന്റെ മുമ്പിൽ മാത്രമേ ഒരാളെല്ലാം സമർപ്പിക്കുകയുള്ളൂ എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് കടന്നു വന്ന മതമാണ്. ഇത് രണ്ടും കൂടി ഒരുമിച്ച് പോവില്ല, അത് രണ്ടും കൂടി ഒരുമിച്ച് പോകാൻ കഴിയുകയില്ല. ഇവിടെ ഇന്ന് മനുഷ്യനെ തോന്നിവാസത്തിലേക്ക് കൊണ്ടുപോവുകയും തോന്നിവാസത്തിനുള്ള മുഴുവൻ ലൈസൻസുകളും നൽകുകയും ചെയ്യുമ്പോൾ വീട്ടിൽ നിന്നും വിശ്വാസിയായിക്കൊണ്ട് ക്യാമ്പസിലേക്ക് പോകുന്ന വിദ്യാർത്ഥി തിരിച്ചു വരുന്നത് എല്ലാം നഷ്ടപ്പെട്ട് കാഫിറായിക്കൊണ്ടാണെന്നുള്ള തിരിച്ചറിവ് രക്ഷിതാക്കൾക്ക് ഇനിയെങ്കിലും ഉണ്ടായിട്ടില്ല എങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് വലിയ ഗൗരവത്തിലേക്കാണ് നമ്മൾ മൊത്തത്തിൽ നീങ്ങിക്കൊണ്ടിരിക്കുന്നതെന്നാണ്. അള്ളാഹു സുബ്ഹാനഹു തആല കൊറോണ കൊണ്ട് നമ്മളെ പരീക്ഷിച്ചിട്ട് ആ പരീക്ഷണത്തിൽ നിന്ന് ഇതുവരെ രക്ഷപ്പെട്ടിട്ടില്ല, ഇതുവരെ രക്ഷപ്പെട്ടിട്ടില്ല. വീണ്ടും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് കേൾക്കുമ്പോൾ ഒരു റമദാൻ അടുത്തു വരികയാണ്, പള്ളികൾ അടക്കുവാനുള്ള തത്രപ്പാടാണോ ഈ വർദ്ധനവിന്റെ പിന്നിലെന്ന് സംശയിക്കുന്ന ഘട്ടം പോലുമുണ്ട്. നമ്മൾ ആലോചിച്ചു നോക്കേണ്ടത് എല്ലാ അർത്ഥത്തിലും വിശ്വാസികൾ ഭയപ്പെടേണ്ടതും അള്ളാഹുവിലേക്ക് അടുക്കേണ്ടതുമായ സമയത്ത് അതേ വിശ്വാസികളെ കൊണ്ട് ഇത്തരത്തിലുള്ള പോസ്റ്ററുകളും ഇത്തരത്തിലുള്ള പ്ലേക്കാർഡുകളുമെല്ലാം പിടിപ്പിച്ചും അതുപോലെ തന്നെ ഷെയർ ചെയ്യിപ്പിച്ചും ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലക്കോ അതല്ലെങ്കിൽ വിദ്യാർത്ഥി സംഘടന എന്നുള്ള നിലക്കോ ഏത് വിദ്യാർത്ഥി സംഘടനകളായാലും ശരി, അത് മതത്തിന്റെ പേരിൽ സ്ഥാപിക്കപ്പെട്ടതായാലും ശരി, അതല്ലെങ്കിൽ സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ സ്ഥാപിക്കപ്പെട്ടതായാലും ശരി, മതം ഇല്ലാത്തതിന്റെ പേരിൽ സ്ഥാപിക്കപ്പെട്ടതാണെങ്കിലും ശരി, അതിന്റെ കൂടെ ഒരു വിശ്വാസിക്കും മുന്നേറാൻ പറ്റുന്ന കാര്യമല്ല, കൂടെ കൂടുവാൻ പറ്റുന്ന കാര്യമല്ല എന്നതാണ്. കാരണം വിശ്വാസി ആരാണ്? വിശുദ്ധ ഖുർആനിന്റെ ഉടമയാണ്, വിശുദ്ധ ഖുർആനിനെ വഹിക്കുന്നവനാണ്. ആ വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞത് വനസ്സൽന അലൈക്കൽ കിതാബ്, മുഹമ്മദ് നബിയോട് പറയുകയാണ് വനസ്സൽന അലൈക്കൽ കിതാബ്, നിന്റെ നിനക്ക് നാം ഇതാ കിതാബിനെ അവതരിപ്പിച്ച് തന്നിട്ടുണ്ട്. തിബിയാനല്ലിക്കുല്ലിശൈ, എല്ലാ കാര്യങ്ങൾക്കുമുള്ള വ്യക്തത അതിലുണ്ട് എന്നാണ്. ഒരു വിശ്വാസിക്ക് വ്യക്തതയില്ലാത്ത ഘട്ടമില്ല ജീവിതത്തിൽ. എന്ത് എവിടെ പറയണം, എങ്ങനെ ജീവിക്കണം, എവിടെ തുടങ്ങണം, എവിടെ അവസാനിക്കണം, എങ്ങനെ ഉണരണം, എങ്ങനെ നടക്കണം, എങ്ങനെ ഭക്ഷണം കഴിക്കണം, എങ്ങനെ ശൌചാലയത്തിൽ പ്രവേശിക്കണം, എങ്ങനെ ശൗച്യം ചെയ്യണം എന്നത് തുടങ്ങി ഓരോ കാര്യങ്ങളിലും കൃത്യമായ വ്യക്തതയുള്ള ആളുകളാണ് വിശ്വാസികൾ. ആ വ്യക്തത നൽകിയത് അല്ലയാണ് മനുഷ്യൻ അവന്റെ ബുദ്ധി കൊണ്ട് ആലോചിച്ച് ഇതാണ് ശരിയെന്ന് കാലാകാലങ്ങളിൽ തീരുമാനിക്കുമ്പോ കുറച്ചു കഴിയുമ്പോ അത് ശരിയായിരുന്നില്ല എന്ന രൂപത്തിലേക്ക് തിരിച്ചറിവുണ്ടാകേണ്ട അത്തരത്തിൽ പ്രാരാബ്ധം പിടിച്ച വർഗമല്ല വിശ്വാസികൾ എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. ഒരു കാലഘട്ടത്തിൽ ഒന്നിൽ കൂടുതൽ മക്കൾ ജനിപ്പിക്കൽ അത് വലിയ അപാകതയായി തെറ്റായിക്കൊണ്ട് ചൈനയെപ്പോലെയുള്ള രാഷ്ട്രങ്ങൾ കണ്ടിരുന്നുവെങ്കിൽ ഇന്ന് മൂന്നിൽ കൂടുതൽ മക്കളുണ്ടാക്കുന്ന ആളുകൾക്ക് അതല്ലെങ്കിൽ മക്കളെ ജനിപ്പിക്കുവാൻ തയ്യാറുള്ള ദമ്പതികൾക്ക് ഗ്രാൻഡ് പ്രഖ്യാപിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് അല്ലാഹു സുബ്ഹാനഹു വതആല ഏതൊരു നിയമമാണോ മനുഷ്യന് വിജയിക്കുവാനുള്ള നിയമമായി സംവിധാനിച്ചിട്ടുള്ളത് ആ നിയമത്തെ പിന്തുടരുമ്പോൾ മാത്രമായിരിക്കും ഇഹലോകത്തിലും പരലോകത്തിലും മനുഷ്യർക്ക് അത് നന്മയുണ്ടാവുകയുള്ളൂ എന്ന് നമ്മൾ തിരിച്ചറിയണം. എവിടെയാണ് പറഞ്ഞത്? വനസ്സൽന അലൈകൽ കിതാബ തിബിയാന ലികുല്ലി ശൈ വഹുദൻ, വഹുദൻ അതൊരു മാർഗദീപമാണ്, വഹുദൻ അത് മാർഗദീപമാണ്, അതൊരു വഴിയാണ്. ഹിദായത്ത് എന്ന് പറയുന്നത് കൃത്യമായി കൃത്യതയിലേക്കുള്ള വഴിക്ക് പറയുന്ന പേരെ ഹിദായത്ത്.
ലോകത്ത് വേറൊന്നിനെ കുറിച്ചും അത് ഹുദയാണെന്ന് പറയാൻ പറ്റില്ല, ഖുർആനെ കുറിച്ച് മാത്രമേ പറയാൻ പറ്റുള്ളൂ. അല്ലെ, നമ്മള് ഒരു യാത്ര പോണ സമയത്ത് നമുക്ക് അറിയാത്ത സ്ഥലത്തേക്കാണ് പോകേണ്ടതെന്നുണ്ടെങ്കിൽ ഗൂഗിൾ മാപ്പ് ഇട്ട് പോകും. ചിലപ്പോ അങ്ങനെ പോയിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് പറയുന്നത് റോഡ് ഇവിടെ അവസാനിച്ചിരിക്കുന്നു. ഒരു ഹുദാന്ന് അതിനും കൂടി പറയാൻ പറ്റില്ല. കാരണം എന്താ, അപ്പപ്പോൾ നടക്കുന്നതും അതല്ലെങ്കിൽ വരാനിരിക്കുന്ന സമയത്ത് നടക്കേണ്ടത് എന്താന്നുള്ളത് അതിനറിയില്ല. അതാണ് വിഷയം. മുംബൈ കൂടെ ഒരാൾ പോയിട്ടുണ്ട്, പോയപ്പോ എന്തായിട്ടുണ്ട്, രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അപ്പൊ വീണ്ടും ചോദിച്ചപ്പോ ആ വഴി തന്നെ കാണിച്ചു തന്നതാണ്. പോയ സമയത്താണ് എന്ത്, റോഡ് എന്തായിട്ട് പൊളിച്ചിട്ടിട്ടുണ്ട്, ഇക്കൂടെ ഇനി പോകാൻ പറ്റൂല എന്നുള്ളത് അറിഞ്ഞത്. തിരിച്ചു പോരേണ്ട അവസ്ഥ ഉണ്ടോ? ഇതാണ് മനുഷ്യൻ ഹുദണ്ടാക്കിയാലുണ്ടാണ് അവസ്ഥ. മനുഷ്യൻ വഴി കാണിക്കുവാനുള്ള സംവിധാനങ്ങൾ എത്ര കണ്ടുണ്ടാക്കിയാലും ആ സംവിധാനങ്ങൾക്കൊക്കെ പരിമിതികളുണ്ട്. നമ്മൾ ആലോചിച്ച് നോക്കണം. അവിടെയാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത് ഹുദൻ, ഇത് വഴി കാണിക്കുവാനുള്ള കാര്യമായിക്കൊണ്ട് അവതരിച്ചതാണ് ഗ്രന്ഥം. മാത്രമല്ല വറഹ്മത്തൻ, വറഹ്മത്തൻ ഇത് കാരുണ്യമാണെന്നാ പറഞ്ഞത്. വിശുദ്ധ ഖുർആനിലുള്ളത് കാരുണ്യമാണ്. അതേസമയത്ത് വിശുദ്ധ ഖുർആനല്ലാത്ത മുഴുവൻ നിയമ സംവിധാനങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാലും സംഹിതകൾ എടുത്തു നോക്കിക്കഴിഞ്ഞാലും സമ്പൂർണമായും കാരുണ്യമാണെന്ന് പറയാൻ സാധ്യല്ല. അവിടെയാണ് അള്ളാഹു സുബ്ഹാന വതാല കൃത്യമായി പറഞ്ഞത് വബുശ്രാലിൽ മുസ്ലിമീൻ ഒക്കെ കഴിഞ്ഞിട്ട് പറയണം വബുശ്രാലിൽ മുസ്ലിമീൻ. മുസ്ലിമികളെ സംബന്ധിച്ചിടത്തോളം അത് സന്തോഷ വാർത്തയുമാണ്. ദുനിയാവിൽ എത്ര വലിയ പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വന്നാലും, ദുനിയാവിൽ എത്ര വലിയ പ്രശ്നങ്ങൾ അനുഭവിക്കേണ്ടി വന്നാലും, സമൂഹത്തിന്റെ കാലഘട്ടത്തിന്റെ അവസ്ഥകൾ തിരിച്ചറിയുവാൻ കഴിയാത്തവരാണ് എന്ന് ആ രൂപത്തിലൊക്കെയുള്ള മുദ്രകുത്തലുകളും അതോടൊപ്പം തന്നെ ഒറ്റപ്പെടുത്തലുകളും ഒക്കെ ഉണ്ടെങ്കിലും ശരി, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ ഖുർആനിലേക്ക് ഇറങ്ങുന്ന സാഹചര്യത്തിൽ അവൻ ആ ഖുർആനിൽ നിന്നും കണ്ടെത്തുന്നത് വലിയ സന്തോഷങ്ങളാണ്. ഖുർആൻ ഓതിയിട്ട് സന്തോഷം ഉണ്ടാകണം. ആ അവസ്ഥയിലേക്ക് എത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈമാനിൽ നുഖുസാൻ ഉണ്ടെന്നർത്ഥം. ഖുർആൻ ഓതിയിട്ട് പ്രയാസങ്ങളില്ലാതെയാണ്. കാരണം എല്ലാത്തിനുമുള്ള പരിഹാരമാണ് ഖുർആൻ. എല്ലാത്തിനുമുള്ള എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരമാണ്. പക്ഷേ ഒരു പരിഹാരത്തിന്റെ ഗ്രന്ഥം എന്നുള്ള നിലക്ക് അതിനെ സമീപിക്കുവാൻ വിശ്വാസികൾ പോലും തയ്യാറായില്ല എന്നതാണ് വിശ്വാസികൾ ഇന്ന് നേരിട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ അപജയമെന്നുകൂടി നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട്. അല്ലാഹു വിശുദ്ധ ഖുർആൻ വീണ്ടും പറയുന്നത് കാണാൻ സാധിക്കും വലക്കദ് ജിഇനാഹും ബികിതാബിൻ ഫസ്സൽനാഹു അലാ ഇൽമിൻ ഹുദൻ വറഹ്മതൻ ലിഖൗമി യുഅ്മിനൂൻ. അല്ലെ, ജ്ഞാനത്തിന്റെ അടിസ്ഥാനത്തിൽ നാം കാര്യങ്ങൾ വിശദമാക്കിക്കൊണ്ടുള്ള ഒരു ഗ്രന്ഥം നാം അവർക്ക് കൊണ്ടുവന്നു കൊടുത്തിരിക്കുന്നു. അല്ലാഹു പറയാണ് കാര്യങ്ങൾ ജ്ഞാനത്തിന്റെ അടിസ്ഥാനത്തിൽ, അറിവിന്റെ അടിസ്ഥാനത്തിൽ, അതൊരിക്കലും തന്നെ എന്തല്ല, ഊഹത്തിന്റെ അടിസ്ഥാനത്തിൽ ഇറക്കിയ ഗ്രന്ഥമല്ല. ഇങ്ങനെ പോയാൽ ഇങ്ങനെയൊക്കെ നമുക്ക് ആയിത്തീരാം ഒന്ന് പോയി നോക്കുക എന്ന നിലക്കുള്ളതല്ല ഗ്രന്ഥം. കൃത്യമായ അറിവിന്റെ അടിസ്ഥാനത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു തആല ഈ വിശുദ്ധ ഖുർആനിനെ വിശദീകരിച്ചിട്ടുള്ളത്. അള്ളാഹിന്റെ അറിവ് എന്ന് പറഞ്ഞാൽ തെറ്റുപറ്റുന്ന അറിവല്ല. അള്ളാഹുവിന്റെ അറിവിന് യാതൊരു കുറവുമില്ല. കാരണം നമ്മുടെ അറിവുകളുടെ പ്രത്യേകത കാലവുമായി ബന്ധപ്പെട്ട അറിവാണ്, ഇന്നലെയുടെ അറിവാണ്, ഇന്നിന്റെ അറിവാണ്, നാളെയുടെ അറിവുകളാണ് എന്ന് പറഞ്ഞാൽ ത്രികാലങ്ങളെ കുറിച്ച് അറിയുന്ന ആളുകൾക്ക് മാത്രമേ എല്ലാ കാര്യവും കൃത്യമായിട്ട് പറയാൻ പറ്റുള്ളൂ. നമുക്ക് ത്രികാലത്തെ കുറിച്ച് അറിയില്ല. കഴിഞ്ഞതിനെ കുറിച്ച് അറിയുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് നമുക്കറിയില്ല. ഇപ്പൊ എന്താ നടന്നുകൊണ്ടിരിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതും നമുക്കറിയില്ല. നാളെന്താ നടക്കാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ അതും നമുക്കറിയില്ല. പിന്നെ നമുക്കെങ്ങനെ ഒരു സമൂഹത്തെ നയിക്കാൻ ആവശ്യമായ രൂപത്തിലുള്ള മാർഗരേഖ ഉണ്ടാക്കാൻ കഴിയും? അവിടെയാണ് അള്ളാഹ് പറഞ്ഞത് അള്ളാഹു സുബ്ഹാനഹു വതാല കൃത്യമായ അറിവിന്റെ അടിസ്ഥാനത്തിലാണ് ഈ വേദഗ്രന്ഥം അവതരിപ്പിച്ചിട്ടുള്ളതെന്ന് പറഞ്ഞത്, അത് വിശദമാക്കി തന്നിട്ടുള്ളതെന്ന് പറഞ്ഞു, അത് ശരിയെന്താണ് തെറ്റെന്താണെന്ന് ബോധ്യപ്പെടുത്തി തന്നിട്ടുള്ളതെന്ന് പറഞ്ഞു. അതിൽ വിശ്വസിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് അവർക്ക് കാരുണ്യമാണെന്നും പഠിപ്പിച്ചു. അതുകൊണ്ട് തന്നെ സഹോദരന്മാരെ, മുസ്ലിമാണെന്നുള്ളതിന്റെ പേരിൽ ഇസ്സത്ത് നഷ്ടപ്പെട്ടവനായി ജീവിക്കേണ്ടവനല്ല. മുസ്ലിമാണെന്ന് പറയാൻ തന്റണ്ടാവേണ്ടവനാണ്. നമുക്ക് രാഷ്ട്രീയമാകാം, നമുക്ക് എല്ലാമാകാം, പക്ഷേ നമ്മുടെ മതത്തെയും നമ്മുടെ ആദർശത്തെയും ബാധിക്കുന്ന രൂപത്തിലുള്ള രാഷ്ട്രീയമാണ്
രാഷ്ട്രീയം പറയുമ്പോൾ കടന്നു വരുന്നതുണ്ടെങ്കിൽ അവിടെ നമുക്ക് സലാം പറയാൻ കഴിയണം. ഇല്ല, ഞങ്ങൾക്ക് കഴിയില്ല, ഈ ഏർപ്പാടായിട്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല. ഇത്തരം വാദങ്ങളുമായാണോ നിങ്ങൾ മുന്നോട്ട് പോകുന്നത്? ഞങ്ങൾക്കൊരു നിലക്കും സഹകരിക്കാൻ പറ്റുകയില്ല എന്ന് തുറന്നു പറയുവാൻ ഒരു മുസ്ലിമിന് കഴിയുമ്പോൾ മാത്രമാണ് ഫഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ എന്ന് പറഞ്ഞ ഏറ്റവും നല്ല വർത്തമാനം പറയുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഞാൻ നിങ്ങൾ ഉണ്ടാവുള്ളൂ. അല്ലാത്ത ഘട്ടത്തിൽ സംഭവിക്കാൻ പോകുന്നത് തോന്നിവാസികളുടെ കൂടെ ജീവിക്കുമ്പോ തോന്നിവാസം ജീവിതത്തിലേക്ക് കടന്നു വന്ന് ആ തോന്നിവാസത്തിലായി കുഫറിലായിക്കൊണ്ട് മരിക്കേണ്ടി വരുമ്പോ ഈ പറഞ്ഞ സംഘടനക്കാരോ ഈ പറഞ്ഞ സംഘടനാ നേതാക്കന്മാരോ കൂട്ടുകാരോ ആരുണ്ടാവില്ല ഖബറിൽ ചെന്ന് ആ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുന്ന സമയത്ത്. സിറാത്തിന്റെ മുമ്പിൽ വരുമ്പോ ഒരാരുണ്ടാവില്ല, മീസാനിന്റെ മുമ്പിൽ ഒരാരുണ്ടാവില്ല. ഇഖ്റാ കിതാബക്, നിന്റെ കിതാബ് നീ വായിക്കുക, ഇന്നിതാ നിന്റെ കിതാബ് മതി എന്ന് പറഞ്ഞ് അള്ളാഹുവിന്റെ മലക്കുകൾ നമ്മുടെ കർമ്മങ്ങളുടെ ഗ്രന്ഥം നമ്മുടെ മുമ്പിലേക്ക് വെച്ച് നീട്ടുന്ന സമയത്ത് ഇപ്പറഞ്ഞ പാർട്ടിക്കാരുണ്ടാവില്ല, ഇപ്പറഞ്ഞ നേതാക്കന്മാരാരുണ്ടാവില്ല, കൂടെയുണ്ടായിരുന്നവരും മറ്റുമാരുണ്ടാവില്ല, നമ്മളെ ഉണ്ടാവുള്ളൂ നമ്മളെ കിതാബ് വായിക്കാൻ. അതിന്റെ അടിസ്ഥാനത്തിൽ നരകത്തിലേക്ക് പോകേണ്ട ഗതികേടാണ് വരുന്നത് എങ്കിൽ നമ്മൾ തിരിച്ചറിയേണ്ടത് ആ ഗതികേട് ബുദ്ധിയുള്ള ഒരാളും തെരഞ്ഞെടുക്കില്ല എന്നുള്ളതാണ്. ആ ഗതികേട് ബുദ്ധിയുള്ള ഒരു മനുഷ്യൻ പോലും തെരഞ്ഞെടുക്കുകയില്ല എന്നതാണ്. അതുകൊണ്ട് തന്നെ മതത്തിന്റെ ആദർശങ്ങളെ തൊട്ടുകളിച്ചുകൊണ്ട് വരുന്ന ഏത് വലിയ രാഷ്ട്രീയ പാർട്ടികളാണെങ്കിലും അവിടെ മതവിശ്വാസി എന്നുള്ള നിലക്ക് അവരെ വെറുക്കുക എന്നതും അവരിൽ നിന്നും വിട്ടുനിൽക്കുക എന്നതും മതം പഠിപ്പിക്കുന്ന നിർബന്ധ കാര്യങ്ങളുടെ കൂട്ടത്തിൽ പെട്ടതാണ് എന്ന തിരിച്ചറിവാണ് നമുക്കുണ്ടാകേണ്ടത്. അല്ലാത്ത പക്ഷം ഈ തോന്നിവാസങ്ങൾക്ക് കുട പിടിച്ചതിന്റെ പേരിൽ നാളെ പിറ്റേന്ന് വരാനിരിക്കുന്ന പരലോകത്ത് അള്ളാഹുവിന്റെ കോടതിയിൽ അതിന് കൃത്യമായി മറുപടി പറയാൻ സാധിക്കാതെ പ്രയാസപ്പെടുന്ന നൊമ്പരപ്പെടുന്ന വിരൽ കടിക്കുന്ന ആളുകളുടെ കൂട്ടത്തിലായിരിക്കും ഉണ്ടാകുക എന്ന കാര്യം കൂടി നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതാല ഇത്തരത്തിലുള്ള മുഴുവൻ ദുരന്തങ്ങളിൽ നിന്നും നമ്മെ ഇവരെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലകും വലിസായിരിൽ മുസ്ലിമീന മിൻ കുല്ലി ദംബ് ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം വസല്ലല്ലാഹു അലാ മുഹമ്മദ്. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽആഖിബത്തു ലിൽമുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലദ്ദാലിമീൻ വനുസല്ലി വനുസല്ലിമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മാഈൻ അമ്മാ ബഅദു ഫത്തഖുല്ലാഹ ഇബാദല്ലാഹ്. അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. വിശുദ്ധ ഖുർആനിന്റെ വാഹകൻ എന്നുള്ള നിലക്ക് നമ്മുടെ മാനിഫെസ്റ്റോ എന്ന് പറയുന്നത് വിശുദ്ധ ഖുർആനാണെന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകേണ്ടതുണ്ട്. അതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് വിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞത് ഇൻ ഹാദൽ ഖുർആന യഹ്ദി ലില്ലതി ഹിയ അഖ്വം. ഇൻ ഹാദൽ ഖുർആൻ, തീർച്ചയായും ഈ ഖുർആൻ യഹ്ദി, ആ ഖുർആൻ നയിക്കുന്നത് ലില്ലതി ഹിയ അഖ്വം, ഏറ്റവും ശരിയായ വഴിയിലേക്കാണെന്നാണ്. ശരിയായ വഴിയിലേക്ക് നല്ല പറഞ്ഞത്, ഏറ്റവും ശരിയായ വഴി. ഇനി അതിനേക്കാൾ നല്ലൊരു ഖവാമുള്ള വഴി അല്ലെങ്കിൽ അതിനേക്കാൾ ദൃഢമായ വഴി വേറില്ല. അപ്പോ അക്വമായ വഴിയിലേക്കാണ് അത് നയിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഖുർആന്റെ പ്രത്യേകത യുബശ്ശിറുൽ മുഅ്മിനീന അല്ലദീന യഅമലൂന സ്വാലിഹാത്തി അന്ന ലഹും അജ്റൻ കബീറ. സ്വാലിഹായ അഥവാ സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് ജീവിക്കുന്നതായ വിശ്വാസികൾക്ക് അവർക്ക് വലിയ പ്രതിഫലമുണ്ട് എന്ന സന്തോഷവാർത്തയുമാകുന്നു ഖുർആൻ നൽകുന്നത് എന്നാണ്. അപ്പൊ എന്താണ് ഖുർആനിലുള്ളത്? ഖുർആനിലുള്ളത് എന്ത് എന്നുള്ളത് ഈ ഒറ്റ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വതാല പഠിപ്പിച്ചു. ഒന്ന്, ഏറ്റവും ശരിയായ വഴിയാണ് ഖുർആനിലുള്ളത്. ആ ഖുർആൻ എന്ത് ഹലാലാക്കി തന്നുവോ അത് നമുക്ക് അനുവദനീയമാണ്. ആ ഖുർആൻ എന്ത് നിഷിദ്ധമാണെന്ന് പഠിപ്പിച്ചുവോ അത് നമുക്ക് നിഷിദ്ധമാണ്. ജീവിതത്തിന്റെ ഒരു ഘട്ടത്തിൽ പോലും അതിന്റെ നിഷിദ്ധാവസ്ഥ ഇല്ലാതെയാകുന്ന അവസ്ഥ വരികയില്ല. അതുകൊണ്ട് തന്നെ അതിൽ നമുക്ക് യാതൊരു ഖൈറും ഉണ്ടാവുകയില്ല എന്നതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. അങ്ങനെ വിശ്വസിക്കണം, അതാണ് ഖുർആൻ നമ്മോട് ആവശ്യപ്പെടുന്ന ഒന്നാമത്തെ കാര്യം. അങ്ങനെ വിശ്വസിക്കുമ്പോൾ നമുക്ക് ലഭിക്കാനുള്ളത് അതിനനുസരിച്ച് പ്രവർത്തിക്കുവാനുള്ള തൗഫീഖ് ലഭിക്കും.
ആ തൗഫീഖിന്റെ ഭാഗമായിക്കൊണ്ട് നമുക്ക് ലഭിക്കാനിരിക്കുന്നത് വലിയ പ്രതിഫലമാണ്. അത് ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വർഗമാണ്. സ്വർഗത്തില് ഈ ഖുർആനിന്റെ സാഹിബായ അള്ളാഹുവിനെ കാണാനുള്ള തൗഫീഖാണ്, അള്ളാഹിനെ കാണാനുള്ള തൗഫീഖാണ്. ഒരു വിശ്വാസിന്റെ ജീവിതത്തിൽ ലഭിക്കാവുന്ന ഏറ്റവും വലിയ നേട്ടം എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം, അള്ളാനെ കൺകുളിർക്കെ കാണാനുള്ള അവസരം കിട്ടുക എന്നുള്ളതാണ്. അത് സ്വർഗത്തിൽ അള്ളാഹു സുബ്ഹാനഹു തആല ചില ആളുകൾക്ക് സംവിധാനിച്ചു കൊടുക്കും. അത് കിട്ടലാർക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ ആളുകൾക്കാണ്. വിശുദ്ധ ഖുർആന് എന്റെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമാണെന്ന് കണ്ടെത്തി ഖുർആനിൽ നിന്നും പരിഹാരം കണ്ടെത്തുന്ന ആളുകൾക്കാണ്. ഖുർആനെ കുറിച്ച് അള്ളാഹ് പറഞ്ഞത് വനുനസ്സിലു മിനൽ ഖുർആൻ, ഖുർആനിൽ നാം അവതരിപ്പിച്ചിട്ടുണ്ട്. മാഹുവ ശിഫാഉൻ ദവാ എന്ന് പറഞ്ഞാൽ മരുന്നാണ്. മരുന്നുകളെല്ലാം ഫലിച്ചോളണമെന്നില്ല, എല്ലാ മരുന്നും ജീവിതത്തിൽ പ്രയാസം ഉണ്ടാകുന്ന സമയത്ത് ഫലിച്ചോളണമെന്നില്ല. ചില മരുന്നുകൾ എന്താവും, നിലവിലുള്ള അസുഖത്തെ കൂട്ടാൻ കാരണമാക്കും. അതുകൊണ്ടാണ് ഡോക്ടർമാരൊക്കെ അടുത്ത് ചെല്ലുമ്പോൾ നിങ്ങൾ ഇപ്പൊ എന്തെങ്കിലും വേറെ മരുന്ന് കുടിക്കുന്നുണ്ടോ എന്ന് ചോദിക്കും. കാരണം എഴുതി തന്നെ മരുന്നും കുടിച്ചുകൊണ്ടിരിക്കണ മരുന്നും തമ്മിൽ എന്താൻ പാടില്ല, കോൺഫ്ലിക്ട് ഉണ്ടാകാൻ പാടില്ല, അതിപ്പോ ജീവൻ തന്നെ ബാധിക്കും. ഖുർആനെ കുറിച്ച് പറഞ്ഞപ്പോ അതല്ല പറഞ്ഞത്. മാഹുവ ശിഫാഉൻ, ശിഫ എന്നാണ് ശമനമാണ്. അള്ളയാണ് പറയേണ്ടത് മാഹുവ ശിഫാഉൻ, ശമനമായിട്ടുള്ളതാണ് ഖുർആനിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. വറഹ്മ കാരുണ്യമാണ് ഖുർആനിലുള്ളത്. ലിൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങൾക്ക്. എന്നാൽ വലാ യസീദു ദ്വാലിമീന ഇല്ലാ ഖസറ, യഥാർത്ഥ വഴിയിൽ നിന്നും തെറ്റിപ്പോയ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നഷ്ടമല്ലാതെ വർദ്ധിക്കുന്നില്ല എന്നാണ്. ഈ ഖുർആൻ ഓതിയാലും ഓൽക്ക് കിട്ടാനുള്ള നഷ്ടമാണ്. കാരണം എന്താ, ആയത്ത് കേട്ടിട്ടും ജീവിതത്തിൽ പകർത്തിയില്ല. അപ്പൊ അതുകൊണ്ട് അതിനുകൂടെയുള്ള ശിക്ഷ അവൻ അനുഭവിക്കേണ്ടി വരും. അതാണ് ലോലിമിന്റെ പ്രശ്നം. അതുകൊണ്ട് തന്നെ സഹോദരന്മാരെ, ഖുർആൻ അത് കൃത്യമായി സഹാബിമാർ മനസ്സിലാക്കിയതുപോലെ പഠിക്കാനുള്ള അവസരങ്ങൾ നമ്മൾ ഉണ്ടാക്കുക, ജീവിതത്തിലേക്ക് പകർത്തുവാനുള്ള ബോധപൂർവമായ ശ്രമങ്ങൾ ഉണ്ടാക്കുക, അതിനെ ജീവിതത്തിൽ നിന്നും തട്ടിയകറ്റുവാൻ വേണ്ടി ആര് പരിശ്രമിക്കുന്നുണ്ടെങ്കിലും അത്തരം ആളുകളെ വിശ്വാസികൾ എന്നുള്ള നിലക്ക് ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് എതിർക്കുക, അവരെ ഒറ്റപ്പെടുത്തുക. അത്തരം ഘട്ടത്തിൽ മാത്രമായിരിക്കും വിശ്വാസികൾക്ക് അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് ഖൈർ ഉണ്ടാവുള്ളൂ. അല്ലാതെ കൂടക്കൂടികളായി ഇമ്മഅത്തിന്റെ ആളുകളായി പോയി കഴിഞ്ഞാൽ അവസാനം ചെന്നെത്താനുള്ളത് നരകമാണെന്നുള്ള തിരിച്ചറിവ് നമ്മൾ ഉണ്ടാകേണ്ടതുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിനുവേണ്ടിയുള്ള ഏതെല്ലാം പരിപാടികൾ സംഘടിപ്പിക്കപ്പെടുന്നുണ്ട് അതിലൊക്കെ അതിന്റെ ആളുകൾ പങ്കെടുക്കുക, വിശ്വാസികൾ എന്നുള്ള നിലയ്ക്ക്. ഖുർആനിനെ എതിർക്കാനും മതത്തെ എതിർക്കാനും ഖുർആനിന്റെ ആശയങ്ങളെ എതിർക്കാനും ഏതെല്ലാം പരിപാടികളും സമ്മേളനങ്ങളും സംഘടിപ്പിക്കപ്പെടുന്നുണ്ടോ അതിൽ നിന്നൊക്കെ നമ്മൾ വിട്ടിക്കുക. അല്ലാത്തടത്തോളം കാലഘട്ടം വിശ്വാസിയാണെന്ന് പറയാൻ നമുക്കാർക്കും ഒരു അർഹതയില്ല. അള്ളതെന്ന വായു ശ്വസിച്ച്, അള്ളതെന്ന വെള്ളം കുടിച്ച് അള്ളാന്റെ ഭൂമിയിൽ ജീവിക്കുമ്പോൾ അള്ളാന്റെ നിയമം പാലിക്കാൻ തയ്യാറല്ലെങ്കിൽ പിന്നെ ഏത് ഭൂമിയാണ് നമുക്ക് അഭയം നൽകാനുള്ളത്? ഏതാകാശത്തിന്റെ കീഴെയാണ് നമുക്ക് നിർഭയത്വത്തോടുകൂടി കിടന്നുറങ്ങുവാൻ സാധിക്കുക? നമ്മൾ ഓരോരുത്തർ ആലോചിച്ചു നോക്കി. അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും വിശുദ്ധ ഖുർആനിനെ പഠിക്കാനും പഠിക്കുന്നത് ജീവിതത്തിലേക്ക് കൊണ്ടുവരാനും തയ്യാറാവുക എന്ന് മാത്രമാണ് സൂചിപ്പിക്കാനുള്ളത്. അടുത്ത ദിവസങ്ങളിൽ നമ്മളെ പ്രൊഫൈസ് വരുന്നുണ്ട്. പ്രത്യേകിച്ച് പ്രൊഫഷണൽ ആയിട്ടുള്ള ആളുകൾക്ക് വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും കൃത്യമായി പഠിക്കാനുള്ള അവസരങ്ങളാണ്, കൃത്യമായി പഠിക്കാനുള്ള അവസരങ്ങളാണ്. കുടുംബത്തിൽ നേരിട്ടുകൊണ്ടിരിക്കുന്ന സംഘർഷങ്ങൾക്കുള്ള പരിഹാരമാണ്, പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമാണ്. നമ്മളൊക്കെ കൂട്ടത്തിൽ നിന്ന് പ്രൊഫഷണലുകളായിട്ട് ആരൊക്കെ ഉണ്ടോ അവരൊക്കെ അതിൽ പങ്കെടുക്കണം. അതുമായി ബന്ധപ്പെട്ട് ഇൻഷാല്ലാഹ് അതിന്റെ കൂടുതൽ വിവരങ്ങളുള്ള ബിറ്റ് നോട്ടീസുകളും കാര്യങ്ങളും നിസ്കാരം കഴിഞ്ഞ് പോകുമ്പോൾ കിട്ടും. അപ്പൊ അതിൽ നമുക്ക് പങ്കെടുക്കാൻ കഴിയണം. അതുപോലെ തന്നെ ഈ പ്രൊഫഷണൽ രംഗത്ത് നമ്മുടെ കൂടെയുള്ള ജോലി ചെയ്യുന്ന ആളുകളൊക്കെ നമുക്ക് പങ്കെടുപ്പിക്കാൻ കഴിയണം. അള്ളാഹു സുബ്ഹാനഹു തആല അവന്റെ കലാമനുസരിച്ച് ജീവിക്കുന്ന യഥാർത്ഥ വിശ്വാസികളിൽ നമ്മെ അവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്നും അറിഞ്ഞുകൊണ്ടും അറിയാതെയും വന്നു പോയിട്ടുള്ള മുഴുവൻ തെറ്റുകളും അള്ളാഹു സുബ്ഹാനഹു തആല പുറത്തു മാഫാക്കി തരുമാറാകട്ടെ. ജീവിക്കുന്ന കാലഘട്ടം അത്രയും മുസ്ലിമായിക്കൊണ്ട് ജീവിക്കുവാനും മരിക്കുന്ന സമയത്ത് പരിപൂർണ ഈമാനോടുകൂടി മരിക്കുവാനുമുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് അവർക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല ശിർക വൽ മുശ്രിക്കീൻ വദമ്മിർ അഅദാഅനാ വഅഅദാഅക വഅദാഅദ്ദീൻ യാ റബ്ബൽ ആലമീൻ. അള്ളാഹുമ്മ അലൈക ബിൽ യഹൂദ് അള്ളാഹുമ്മ അലൈക ബിൻ നസാറ
اللهم عليك بالشيوعيين اللهم عليك بالحكام الظالمين الهندوكيين اللهم شتت شملهم وفرج جمعهم وخرك بنيانهم ويتم اولادهم وايم نساءهم يا جبار يا قهار ربنا آتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات انك سميع الدعاء يا قاضي الحاجات ربنا آتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار وارحمنا وارحمنا وارحم والدينا كما ربونا صغارا امين برحمتك يا ارحم الراحمين.